ചെറുതെ എന്താ ഇത്? എന്നോട് ക്ഷമിക്കൂ ജെയിംസ്. ജെയിംസിന്റെ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് കഴിയാതെ പോയി. എന്റെ മനസ്സിന്ന് മറ്റൊരാളിന് സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല. അമിതമായ മദ്യപാനമാണ് അപകടത്തിന് കാരണം. ഒരാഴ്ചയെങ്കിലും ഇവിടെ തന്നെ വിശ്രമിക്കട്ടെ. ഡാഡി, നിങ്ങളെല്ലാരും കൂടെ എന്നെ വേദനിപ്പിക്കാൻ ശ്രമിച്ചു, അതാ ഞാൻ കുടിച്ചത്. മോൻ വിഷമിക്കാതെ, മോന് ഇതിനേക്കാൾ സുന്ദരിയായ പെണ്ണിനെ അമ്മച്ചു കണ്ടുപിടിച്ചു തരാം. വേണ്ട മമ്മി, മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള ഹൃദയം എനിക്കില്ല. അത് ഞാൻ ശരിതയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. അവൾക്ക് വേണ്ടാത്തത് മറ്റാർക്കും കൊടുക്കരുത്. എന്തിനാ കരയുന്നത്? ഇതൊക്കെ സാധാരണയല്ലേ? പിന്നെ പുതുമോടി ആയതുകൊണ്ട് അല്പം പ്രയാസം തോന്നും. ഏതായാലും ഹസ്ബൻഡ് നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു സാർ? എനിക്കൊരു അസുഖമില്ലല്ലോ. ഇവരൊക്കെ അസുഖം ഉണ്ടാക്കാൻ വേണ്ടി ചുമ്മാ വന്നിരിക്കുക. ഞാൻ മിനിസ്റ്ററെ കണ്ടു. നിനക്ക് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അടുത്ത ഏഴാം തന്നെ ചാർജ് എടുക്കണം. ഇനി അതാ നല്ലതെന്ന് തോന്നി. തീയും കരിമരുന്നും ഒരിടത്തിരിക്കുന്നത് അത്ര ഭംഗിയല്ല. മോൻ സമാധാനമായിരിക്കും. ഞങ്ങൾ അവിടെ ചെന്നിട്ട് വേണ്ടതുപോലെ ഒക്കെ ചെയ്യാം. മുൻകൂട്ടി നമ്മളത് തീരുമാനിച്ചിരുന്നതല്ലേ? ഇനി വൈകിക്കണ്ട. ഞങ്ങളുടെ തടസ്സം കൊണ്ടാണോ അന്ന് തീയതിയും കൂടി നിശ്ചയിച്ച് ഉറപ്പിച്ചപ്പോഴല്ലേ അവിടെ ജോലിക്കെന്നും പറഞ്ഞു പോയത്? ഏതായാലും ഓണത്തിന് മുമ്പ് അങ്ങ് നടത്തിക്കളയാം. ഏഴാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. ശരിതേ, നീയും ബാലനും തമ്മിലുള്ള കല്യാണം അടുത്ത ഏഴാം തീയതി നടത്താൻ തീരുമാനിച്ചു. നമുക്കിവിടെ അന്വേഷിക്കാനും പറയാനും ആളില്ലെന്നുള്ളത് നിനക്കറിയാമല്ലോ. ഈ കത്ത് കിട്ടിയാലുടൻ വേണ്ട ഒരുക്കങ്ങളോടെ വരാൻ നോക്കണം. അമ്മ. ചേട്ടൻ അങ്ങോട്ടൊന്ന് എഴുന്നേറ്റില്ലേ? വേണ്ട രേഖ. ഒരു നല്ല കാര്യം സംസാരിക്കുമ്പോ ഞാൻ എന്തിനാ തപ്പിത്തരഞ്ഞ് അങ്ങോട്ട് പോകുന്നു? ചേട്ടൻ എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് പറയും. എനിക്കിങ്ങനൊരു ചേട്ടനുണ്ടെന്ന് അറിഞ്ഞിട്ട് സമ്മതമുണ്ടെങ്കിൽ അവരെന്നെ കല്യാണം കഴിച്ചാൽ മതി. കാലേക്കുട്ടി അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് നടത്താമായിരുന്നു. വളരെ നാളുകൊണ്ട് ബാലന്റെ കല്യാണം ആലോചിച്ചു വെച്ചിരുന്നതാ. പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് കയറിയതും കല്യാണപ്പന്തരും പരിപാടിയൊക്കെ കണ്ടപ്പോ വിചാരിച്ചു കഷ്ടകാലത്തിന് പെണ്ണ് കാണാൻ വന്ന പെണ്ണിന്റെ കല്യാണമാണോ എന്ന്. ഇവിടെ ആദ്യമായിട്ട് നടത്തുന്ന കല്യാണമല്ലേ, കുറച്ച് കേവമായിട്ട് നടത്താമെന്ന് വെച്ചു. കൂട്ടുകാരെയൊക്കെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന അവന്റെ മോഹം. എന്നാ അതങ്ങ് നടക്കട്ടെ എന്ന് കരുതി. വാമുനി, ബാലൻ നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള വിഷമം കൊണ്ട് അകത്തിരിക്കുകയായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ജ്യേഷ്ഠന് കാഴ്ചയില്ലെന്ന് വെച്ച് ഞാൻ തിരിച്ചു പോകുമെന്ന് വിചാരിച്ചോ? ബാലന്റെ പാട്ട്
സാധാരണയായി ഞാൻ റേഡിയോയിൽ കേൾക്കാറുണ്ട്. കൃഷ്ണൻകുട്ടിക്ക് തിരുവനന്തപുരത്താണ് ജോലിയില്ലേ, അതുകൊണ്ടെന്താ തങ്ങളെ പിരിയുന്നതിലുള്ള പ്രയാസമാണോ? ബാലൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനും തിരുവനന്തപുരത്താ ജോലി. ഏത് ഓഫീസിലാ വർക്ക് ചെയ്യുന്നത്? സിത്താര ബാങ്കിൽ. സിത്താര ബാങ്കോ? അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും എനിക്കറിയാമല്ലോ. പേര്? സരിത. ആളിന് മനസ്സിലായി. പക്ഷെ അവിടെയുള്ള സരിത ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടർ ഭാര്യയാണല്ലോ. എങ്കിലിവിടെ രണ്ട് സരിതമാരുണ്ടായിരിക്കും. ഇത് എന്നോടൊപ്പം ബി എൽ പഠിച്ചിരുന്ന കുട്ടിയാ. മിസ്റ്റർ ജെയിംസ് ജോർജിനെ അറിയാമോ? പ്ലാംപറമ്പിൽ തോമസ് ജോർജിന്റെ മകൻ. സരിത ഡിഗ്രി എടുക്കാതിരുന്നതിന്റെ കാരണക്കാരൻ തന്നെ അയാളാ. എന്നാൽ എനിക്ക് ആളെ തെറ്റിയിട്ടില്ല. ഞാൻ അവിടെ പോയത്. അവിടെ ചെന്നപ്പോ വേണ്ടായിരുന്നു തോന്നി. കൃഷ്ണൻകുട്ടി പറഞ്ഞത് സത്യമാണ്. ബാലുമാമ്മയുടെ കല്യാണമായിട്ട് ഇവിടെ ആ